നമസ്കാരം. എൻസിടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഒരു കിച്ചണിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. തേലപ്പിള്ളി വെസൽസ് ആൻഡ് ഗിഫ്റ്റ് സെന്റർ, എ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് സെന്റർ, തോമസ് ആൻഡ് സൺസ് ബിൽഡിംഗ്, ബസാർ റോഡ്, പുതുക്കാട്. സംസ്ഥാനത്ത് 15,058 പേർക്ക് കൂടി കോവിഡ്. തൃശൂർ ജില്ലയിൽ തിങ്കളാഴ്ച 2,158 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 2,790 പേർ രോഗമുക്തരായി. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 4 ബാങ്ക് മുൻ ഭരണസമിതി അംഗങ്ങളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. മദ്യപിച്ച വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി പുതുക്കാട് പോലീസ് നടത്തുന്ന ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന ആക്ഷേപം. കൈയുറയും ഫേസ് ഷീൽഡും ഉപയോഗിക്കാതെയാണ് പോലീസിന്റെ പരിശോധന. ദേശീയപാത ആമ്പല്ലൂരിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ 1.5 വയസ്സുള്ള കുട്ടിയുൾപ്പെടെ 3 പേർക്ക് പരിക്ക്. പുതുക്കാട് ദേശീയപാതയോരത്ത് പൊന്തക്കാട് വളർന്നതോടെ കാൽനട യാത്രികരും സൈക്കിൾ യാത്രികരും സഞ്ചരിക്കുന്നത് ജീവൻ പണയപ്പെടുത്തി. തിരക്കേറിയ പുതുക്കാട് ജംഗ്ഷനു സമീപമാണ് ദേശീയപാതയിലേക്കും പൊന്തക്കാട് വളർന്നത്. ഓൺലൈൻ പഠനത്തിന് സൌകര്യമില്ലാതെ ബുദ്ധിമുട്ടിയ 2 വിദ്യാർത്ഥികൾക്ക് ടി എൻ പ്രതാപൻ എം പിയുടെ എം പീസ് എജ്യൂക്കെയർ പദ്ധതിയുടെ ഭാഗമായി സ്മാർട്ട് ഫോണുകൾ നൽകി. അളഗപ്പാമിൽ തുറന്ന് പ്രവർത്തിപ്പിക്കുക, പട്ടിണിയിലായ തൊഴിലാളികൾക്ക് ധനസഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിബിഐ എരിപ്പോട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് 15,058 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. തൃശൂർ 2,958, കോഴിക്കോട് 1,800, എറണാകുളം 1,694, തിരുവനന്തപുരം 1,387, കൊല്ലം 1,216, മലപ്പുറം 1,999, പാലക്കാട് 1,124, ആലപ്പുഴ 1,918, കോട്ടയം 1,027, കണ്ണൂർ 814, ഇടുക്കി 501, വയനാട് 445, പത്തനംതിട്ട 381, കാസർഗോഡ് 194 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 91,885 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.39%. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 7 മുകളിലുള്ള 794 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലെ വാർഡുകളാണുള്ളത്. അതിൽ 692 വാർഡുകൾ നഗരപ്രദേശങ്ങളിലും 3,416 വാർഡുകൾ ഗ്രാമപ്രദേശങ്ങളിലുമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 99 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 22,650. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 49 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 14,336 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 612 പേരുടെ സമ്പർക്കുറവിടം വ്യക്തമല്ല. 61 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചു. തൃശൂർ ജില്ലയിൽ തിങ്കളാഴ്ച 2,158 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 2,790 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 22,744. തൃശൂർ സ്വദേശികളായ 66 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4,51,806. 4,27,271 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 21.74%. ജില്ലയിൽ തിങ്കളാഴ്ച സമ്പർക്കം വഴി 2,139 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൂടാതെ 8 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്ന് എത്തിയ 5 പേർക്കും ഉറവിടമറിയാത്ത 6 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 156 പുരുഷന്മാരും 161 സ്ത്രീകളും 10 വയസ്സിന് താഴെ 96 ആൺകുട്ടികളും 63 പെൺകുട്ടികളുമുണ്ട്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 4 ബാങ്ക് മുൻ ഭരണസമിതി അംഗങ്ങളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച രാവിലെ ഇവരുടെ വീടുകളിൽ നിന്നാണ് 4 പേരെയും അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം 9. ബാങ്ക് മുൻ പ്രസിഡന്റ് കെ കെ ദിവാകരൻ, ഭരണസമിതി അംഗങ്ങളായിരുന്ന ജോസ് ചക്രംപുള്ളി, ടി എസ് ബൈജു, വി കെ ലളിതൻ എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രസിഡന്റ് ഉൾപ്പെടെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളെയും നേരത്തെ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിരുന്നു. നേരത്തെ ബാങ്ക് സെക്രട്ടറി ഉൾപ്പെടെ 5 പേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം 9. കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഭരണസമിതി അംഗങ്ങളുടെ അറസ്റ്റ്. അതേസമയം തട്ടിപ്പിലെ പ്രധാനി കിരണിനെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല.
അയാൾ ഗൾഫിലേക്ക് കടന്നതായും അഭ്യൂഹങ്ങളുണ്ട്. 33 കോടിയോളം രൂപയാണ് ഇയാൾ മാത്രം ബാങ്കിൽ നിന്നും തട്ടിച്ചെടുത്തത്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി പുതുക്കാട് പോലീസ് നടത്തുന്ന ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന ആക്ഷേപം. കൈയുറയും ഫേസ് ഷീൽഡും ഉപയോഗിക്കാതെയാണ് പോലീസിന്റെ പരിശോധന. മെഷീൻ അണുവിമുക്തമാക്കാതെയാണ് യാത്രക്കാരെ മാറി മാറി പരിശോധിക്കുന്നത്. ഇത് കോവിഡ് പകരാൻ കാരണമാകുമെന്നാണ് യാത്രക്കാർ പറയുന്നത്. ഇക്കാര്യം പോലീസിനോട് ചോദിച്ചാൽ ധിക്കാരപരമായാണ് പെരുമാറുന്നതെന്നും വാഹനയാത്രക്കാർ പറയുന്നു. പോലീസിനെ ചോദ്യം ചെയ്യുന്നവർക്ക് പിഴ ചുമത്തുകയാണെന്നും ആക്ഷേപമുണ്ട്. ആമ്പല്ലൂർ പോലുള്ള സെന്ററുകളിലും ചെറു റോഡുകളിലും പോലീസ് പരിശോധന തുടരുകയാണ്. ഒരാഴ്ച മുൻപ് പുതുക്കാട് സ്റ്റേഷനിലെ 7 പോലീസുകാർക്ക് കോവിഡ് ബാധിച്ചിരുന്നു. ഇവർ ഇപ്പോഴും വീടുകളിൽ നിരീക്ഷണത്തിലാണ്. ഇവർക്കൊപ്പം ജോലി ചെയ്തവരും പരിശോധനാ കൂട്ടത്തിലുണ്ട്. കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ ബ്രീത്ത് അനലൈസർ പരിശോധന വേണ്ട എന്നും ആവശ്യമെങ്കിൽ രക്തപരിശോധന നടത്താമെന്നുമുള്ള DGP സർക്കുലർ നിലനിൽക്കെയാണ് പുതുക്കാട് പോലീസ് പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. ദേശീയപാത ആമ്പല്ലൂരിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ 1.5 വയസ്സുള്ള കുട്ടിയുൾപ്പെടെ 3 പേർക്ക് പരിക്ക്. പുതുക്കാട് സ്വദേശി കിളിയത്ത് വീട്ടിൽ 26 വയസ്സുള്ള രാഹുൽ, ഭാര്യ 24 വയസ്സുള്ള സംഗീത, മകൾ ഇന്ദ്രകൃഷ്ണ എന്നിവർക്കാണ് പരിക്ക്. നിസ്സാര പരിക്കേറ്റ ഇവർ പുതുക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. പുതുക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കിന്റെ പിറകിൽ കാറിടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബൈക്ക് പിറകിൽ വന്നിരുന്ന ട്രെയിലർ ലോറിയുടെയും ഡിവൈഡറിന്റെയും ഇടയിൽപ്പെട്ടെങ്കിലും ഗുരുതര പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. അപകടത്തിനിടയാക്കിയ കാർ നിർത്താതെ പോയി. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പുതുക്കാട് ദേശീയപാതയോരത്ത് പൊന്തക്കാട് വളർന്നതോടെ കാൽനട യാത്രികരും സൈക്കിൾ യാത്രികരും സഞ്ചരിക്കുന്നത് ജീവൻ പണയപ്പെടുത്തി. തിരക്കേറിയ പുതുക്കാട് ജംഗ്ഷനു സമീപമാണ് ദേശീയപാതയിലെയും പൊന്തക്കാട് വളർന്നത്. ജംഗ്ഷനിൽ നിന്നും ഉപ്ലേം റോഡ് ഭാഗത്തേക്ക് പോകുന്നവർക്കാണ് ദുരിതം. റോഡിലൂടെ വേണം ഇവർക്ക് നടക്കാൻ. സിഗ്നൽ കടന്ന് വേഗതയാർജിക്കുന്ന വാഹനങ്ങൾ പിറകിൽ നിന്നും ഇടിക്കുമോ എന്ന ഭയപ്പാടിലാണ് നടന്നുപോകുന്നവർ. ഇവിടെ സർവീസ് റോഡിനായി ഏറ്റെടുത്തിട്ടുള്ള കുന്നിൻ പ്രദേശം നിരപ്പാക്കി റോഡ് നിർമ്മിക്കാത്തതിനാൽ മുപ്ലിയം റോഡിൽ നിന്നും പുതുക്കാട്ടേക്ക് എത്തണമെങ്കിൽ പോലീസ് സ്റ്റേഷനു സമീപം പോയി യൂടേൺ തിരിഞ്ഞു വേണം ജംഗ്ഷനിലേക്ക് എത്താൻ. മുപ്ലിയം റോഡ് മുതൽ ആമ്പല്ലൂർ വരെ സർവീസ് റോഡ് യാഥാർത്ഥ്യമായാൽ മേഖലയിലെ അപകട നിരക്കിനും ആശ്വാസമാകും. അതിന് ജംഗ്ഷൻ ഇരുവശത്തും 100 മീറ്റർ വീതം സർവീസ് റോഡ് നിർമ്മിക്കാത്തതാണ് നിലവിലെ തടസ്സം. മേൽപ്പാലത്തിന്റെ പേരു പറഞ്ഞാണ് ഇവിടെ നിർമ്മാണം നീട്ടിക്കൊണ്ടുപോകുന്നത്. മേൽപ്പാലം 6 വരിപ്പാത നിർമ്മാണത്തിനൊപ്പം മാത്രമേ ഉണ്ടാകൂവെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ച സ്ഥിതിക്ക് സർവീസ് റോഡ് നിർമ്മാണം വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം നമ്മുടെ NH 47 പുതുക്കാട് സെന്ററിൽ നിന്ന് നമ്മൾ ചെങ്ങാലൂർ മുപ്പയം റോഡിലേക്ക് പോകുന്ന വഴിയുടെ ഇടത്തെ സൈഡിലാണ് നിൽക്കുന്നത്. പുതുക്കാട് സെന്ററിൽ നിന്ന് 50 മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ സർവീസ് റോഡോ ഫുട്പാത്തോ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ മാസം കാലാകാലങ്ങളിൽ ടോളിന് കൃത്യമായ പണം വർദ്ധിപ്പിക്കുന്ന ഈ ഹൈവേ അതോറിറ്റി ഈ ഇത് കാണാതെ പോവുകയാണ്. ഒരാൾക്ക് നടന്നു പോകാനുള്ള ഒരു സ്ഥലം പോലും ഇവിടെ ഇല്ല. സിഗ്നൽ കഴിഞ്ഞ് ഹൈ സ്പീഡിൽ വണ്ടി വരുമ്പോൾ ഒരു ഫുട്പാത്തിൽ നടന്നു വരുന്ന വ്യക്തിക്ക് സുരക്ഷിതമായി നടന്നു പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെങ്ങാലൂർ മുപ്ലിയം റോഡിലേക്ക് ഇടത്തോട്ട് തിരിയുന്ന വലിയൊരു ഇതുണ്ട്. പഞ്ചായത്ത് റോഡ് പോലും കാലാകാലങ്ങളിൽ വൃത്തിയാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഹൈവേയിൽ ഏറ്റവും വലിയ സെന്ററിലുള്ള ഈ റോഡ് അധികാരികൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ വീഴ്ചയാണ്. അതുപോലെ തന്നെ ഈ റോഡ് സർവീസ് റോഡ് KSRTC വരെ മാറ്റിയാണെങ്കിൽ സർവീസ് റോഡ് ക്ലിയർ ആക്കുകയാണെങ്കിൽ ഈ യൂട്ടേൺ തിരിഞ്ഞു വരുന്ന അവസ്ഥ ഒഴിവാക്കാൻ പറ്റും. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ആദിവാസി ബഹുജന ഐക്യവേദി പാലപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ ചൊവ്വാഴ്ച പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. രാവിലെ 11 പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്യും. വന്യജീവി ആക്രമണത്തിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും കൃഷിനാശം സംഭവിച്ചവർക്കും നഷ്ടപരിഹാരം വിതരണം ചെയ്തതിൽ വനം വകുപ്പും സർക്കാരും വലിയ വീഴ്ചയാണ് വരുത്തുന്നതെന്ന് ആദിവാസി ബഹുജന ഐക്യവേദി നേതാക്കൾ ആരോപിച്ചു. ചെങ്ങാലൂർ GLP സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിക്കും. മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ MLA KK രാമചന്ദ്രൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്യും.
പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷത വഹിക്കും. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി രവീന്ദ്രനാഥിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 2.24 കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക സൌകര്യങ്ങളോടെ ഇരുനില കെട്ടിടം നിർമ്മിച്ചത്. ഹൈടെക് ക്ലാസ് മുറികൾ, കമ്പ്യൂട്ടർ ലാബ്, ടോയ്ലറ്റ് എന്നീ സൌകര്യങ്ങളാണ് കെട്ടിട സമുച്ചയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച അങ്കണവാടി ഹെൽപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട നന്ദിപുലം സ്വദേശിനി തെക്കാട്ട് കൃഷ്ണകുമാറിന്റെ ഭാര്യ സരസ്വതിയെ കെ കെ രാമചന്ദ്രൻ എം എൽ എ വീട്ടിലെത്തി അനുമോദിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, പഞ്ചായത്ത് അംഗം ടി ജി അശോകൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എൻ ജയൻ, സി പി എം ലോക്കൽ സെക്രട്ടറി എം വി സതീഷ് ബാബു, പ്രിയോൺ വർഗീസ്, ടി കെ രാമകൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഓൺലൈൻ പഠനത്തിന് സൌകര്യമില്ലാതെ ബുദ്ധിമുട്ടിയ രണ്ട് വിദ്യാർത്ഥികൾക്ക് ടി എൻ പ്രതാപൻ എം പിയുടെ എം പീസ് എജ്യൂകെയർ പദ്ധതിയുടെ ഭാഗമായി സ്മാർട്ട് ഫോണുകൾ നൽകി. തൃക്കൂർ പഞ്ചായത്തിലെ രണ്ട് വിദ്യാർത്ഥികൾ എം പിയോട് ഫോണിൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സ്മാർട്ട് ഫോണുകൾ ലഭ്യമാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ തൊഴുക്കാട്ട് സ്മാർട്ട് ഫോണുകൾ കൈമാറി. എം പീസ് കെയർ പുതുക്കാട് നിയോജക മണ്ഡലം കോർഡിനേറ്റർ പ്രബലൻ ചുണ്ടേലപ്പറമ്പിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ജിയോ പനോക്കാരൻ, എം പീസ് ബ്രിഗേഡർമാരായ ഷാജഹാൻ, ജോജു കൈത്താരത്ത്, പ്രജേഷ് കരുമത്തിൽ, ഹിരൺ ദാസ്, പ്രദീപ് തിലകൻ, സതീശൻ ഊരാളത്ത്, സിദ്ധീഷ്, അശോകൻ വടക്കൂടൻ എന്നിവരും സൌഹൃദ യുവസംഗമ പ്രവർത്തകരും സന്നിഹിതരായിരുന്നു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ നന്ദിക്കര GVHSS പറപ്പൂക്കര PVS സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ടി എൻ പ്രതാപൻ എം പിയുടെ എം പീസ് എഡ്യൂക്കേഷൻ കെയർ പദ്ധതിയുടെ ഭാഗമായി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പ്രധാന അധ്യാപികമാർക്ക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം ശ്രീകുമാർ സർട്ടിഫിക്കറ്റുകൾ കൈമാറി. എം പീസ് എഡ്യൂക്കേഷൻ കെയർ പുതുക്കാട് നിയോജക മണ്ഡലം കോർഡിനേറ്റർ പ്രബലൻ ചുണ്ടേലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോർഡിനേറ്റർ കെ യു നിത്യാനന്ദ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പി ആർ പ്രശാന്ത്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി നാരായണൻകുട്ടി, പഞ്ചായത്ത് അംഗം രാധാ വിശ്വംഭരൻ എന്നിവർ നേതൃത്വം നൽകി. അളഗപ്പ മിൽ തുറന്ന് പ്രവർത്തിക്കുക, പട്ടിണിയിലായ തൊഴിലാളികൾക്ക് ധനസഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI എരിപ്പോട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. അളഗപ്പ മില്ലിന്റെ മുൻപിൽ നടന്നുവരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന്റെ പ്രചരണാർത്ഥം നടത്തിയ സദസ്സ് ലോക്കൽ സെക്രട്ടറി കെ ആർ അനൂപ് ഉദ്ഘാടനം ചെയ്തു. SM റാഫി അധ്യക്ഷനായിരുന്നു. MP അരുൺ, കെ ഉണ്ണികൃഷ്ണൻ, KS സുരേന്ദ്രൻ, PC സാജു എന്നിവർ പ്രസംഗിച്ചു. സിജോ തോമസ്, MR രതീഷ്, വിജയൻ കാക്കനാടൻ, MP ചന്ദ്രൻ, TK അജി എന്നിവർ നേതൃത്വം നൽകി. വരന്തരപ്പള്ളി കുട്ടൻചിറയിൽ വൻ ചീട്ടുകളി, 1,03,000 രൂപ പിടികൂടി. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കുട്ടൻചിറ റബ്ബർ തോട്ടത്തിന് സമീപത്ത് കുട്ടാടൻ പ്രബിന്റെ വീട്ടിലായിരുന്നു ചീട്ടുകളി. 12 ആളുകളുടെ പേരിൽ കേസെടുത്തു. വീട്ടിൽ പതിവായി ചീട്ടുകളി നടക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് വരന്തരപ്പള്ളി SI ബസന്തിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. അയ്യന്തോൾ, വടക്കാഞ്ചേരി, വളർക്കാവ്, വരാക്കര, പുതുക്കാട് സ്വദേശികളെയാണ് പിടികൂടിയത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബൈക്കുകളിൽ എത്തിയവരാണ് ചീട്ടുകളി സംഘത്തിൽ ഉണ്ടായിരുന്നത്. പിടിയിലായവരുടെ പേരിൽ കേസെടുത്ത ശേഷം പിഴയിട്ട് ജാമ്യത്തിൽ വിട്ടു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ ഫുൾ A+ നേടിയ SSLC വിദ്യാർത്ഥികൾക്കുള്ള ടി എൻ പ്രതാപൻ MP സർട്ടിഫിക്കറ്റുകൾ MP എഡ്യൂക്കേഷൻ കെയർ പരിപാടിയുടെ ഭാഗമായി വിതരണം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷൈനി കല്ലമ്പി അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് പ്രതിപക്ഷ കക്ഷി നേതാവ് KR ഔസേ, പ്രധാന അധ്യാപിക എം മഞ്ജുള, INTUC മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ, ഷീല വിപിനചന്ദ്രൻ, ഭഗത് സിംഗ്, ലിനോ മൈക്കിൾ എന്നിവർ സംബന്ധിച്ചു. നെടുമ്പാൾ ശ്രീ വിവേകാനന്ദ ഗ്രാമസേവാ സമിതി നിർദ്ധന കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായവും ഭക്ഷ്യധാന്യക്കിറ്റും വിതരണം ചെയ്തു. ഭക്ഷ്യധാന്യക്കിറ്റ് വിതരണ ഉദ്ഘാടനം കൊറ്റിക്കൽ ദേവദാസ് നിർവഹിച്ചു. ചികിത്സാ സഹായം വിതരണ ഉദ്ഘാടനം സമിതി പ്രസിഡന്റ് കൈപ്പള്ളി മന നാരായണൻ നിർവഹിച്ചു. സെക്രട്ടറി സന്ദീപ് നെടുമ്പാൾ, ബിജു പാറപ്പുറം, ബിപിൻ മുളങ്ങ്, കൃഷ്ണൻകുട്ടി ചേളാത്ത്, മഞ്ജു സന്ദീപ് എന്നിവർ നേതൃത്വം നൽകി. ചലച്ചിത്ര നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ റിസ ബാബ അന്തരിച്ചു, 60 വയസ്സ്. കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്കരോഗത്തിന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. എറണാകുളം ജില്ലയിലെ തോപ്പുംപടി സ്വദേശിയാണ്. 1990 റിലീസായ ഇൻ ഹരിഹർനഗർ എന്ന സിനിമയിലെ ജോൺ ഹോനായി എന്ന വില്ലൻ വേഷത്തിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധേയനായി. തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. നാടകവേദികളിലൂടെ സിനിമാ രംഗത്ത് പ്രവേശിച്ചു. 1984 വിഷുപക്ഷി എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്ത് എത്തിയതെങ്കിലും ഈ ചിത്രം റിലീസായില്ല. പിന്നീട് 1990 റിലീസായ ഡോക്ടർ പശുപതി എന്ന സിനിമയിൽ പാർവതിയുടെ നായകനായി അഭിനയിച്ചു. 1990 തന്നെ റിലീസായ ഇൻ ഹരിഹർനഗർ എന്ന സിനിമയിലെ വില്ലൻ വേഷം ചെയ്തതോടെയാണ് ആ സിനിമയിൽ റിസ ബാവ അവതരിപ്പിച്ച ജോൺ ഹോനായി എന്ന വില്ലൻ വേഷം പ്രേക്ഷകരുടെ പ്രശംസ നേടിയത്.
പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് സാധിക്കുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കുടുംബശ്രീയുടെ അഗ്രി ന്യൂട്രി ഗാർഡൻ ക്യാമ്പയിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏത് വലിയ ദുരന്തത്തിനിടയിലും ജനങ്ങൾക്ക് ക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് സാധിക്കുന്നുണ്ട്. കർഷകരുടെ ഉൾപ്പെടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഓണച്ചന്തയിൽ മികച്ച വിറ്റുവരവ് നേടിയ കുഴൂർ നെന്മണിക്കര നടത്തറ CDSകളെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. ജനകീയ ഹോട്ടലിൽ പരിശീലനം പൂർത്തീകരിച്ച സംരംഭങ്ങൾക്കുള്ള യൂണിഫോം, ഐഡി കാർഡ് എന്നിവയും ചടങ്ങിൽ വിതരണം ചെയ്തു. മൂർക്കനിക്കര കുറ്റാലിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് അധ്യക്ഷനായി. ഒല്ലൂക്കര ബ്ലോക്ക് പ്രസിഡന്റ് KR രവി, നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ്കുമാർ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വീടിന്റെ നിലവിളക്കുകളായി ശോഭിച്ചുകൊണ്ട് മലയാള കരയെ ഒരു പുതിയ അതിജീവനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതി അതിന്റെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കും. കുടുംബശ്രീ കേരളത്തിന്റെ സമസ്ത മേഖലകളിലും മാറ്റത്തിന് വിധേയമായ ഒരു നാടിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ചാലകശക്തിയായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേവലം ഒരു പറമ്പിൽ കൃഷി ചെയ്യുക എന്നതിനേക്കാളപ്പുറം ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീൻ എന്തൊക്കെയാണോ, കേരളത്തിൽ കാർഷിക സർവകലാശാലയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട ന്യൂട്രീ വില്ലേജ് എന്ന പദ്ധതി പൈലറ്റ് പ്രോജക്റ്റായി അവതരിപ്പിച്ചതാണ് കാർഷിക സർവകലാശാല. കേരളത്തിൽ ഇപ്പോൾ കുടുംബശ്രീ ഈ പദ്ധതിയിലൂടെ ഒരു ന്യൂട്രീ ഗാർഡൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു വീടിനകത്ത് സാധാരണക്കാരായ കുട്ടികൾക്ക്, മാഷ് നല്ല ഭാഷയിൽ ഇവിടെ സൂചിപ്പിച്ചു, സാധാരണക്കാരായ കുട്ടികളുടെ പോഷകാഹാര കുറവ് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിൽ വിവിധങ്ങളായ ഇനങ്ങൾ, 5 ഇനം പച്ചക്കറികൾ, 2 ഇനം ഫലവൃക്ഷങ്ങൾ, ഇതെല്ലാം കൂട്ടിച്ചേർന്ന് 3 സെന്റ് സ്ഥലത്തു തന്നെ അത് വിളയിച്ചെടുത്താൽ ഇതെല്ലാം കൂടി കൊടുക്കുമ്പോൾ സാമാന്യം ഒരു വീട്ടിലെ പോഷകാര ആഹാര കുറവ് നിർവഹിക്കാൻ തീർക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പദ്ധതിയിലൂടെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ 75,000 കുടുംബങ്ങളിലായി 2,000 ഏക്കറയിലേക്ക് പോഷകാഹാര അജണ്ട കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഓണം വിപണനമേളയിൽ 8.44 ലക്ഷം രൂപയുടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി നെന്മണിക്കര പഞ്ചായത്തും കുടുംബശ്രീയും ഒന്നാമതായി. ഇത് കോവിഡ് ദുരിതകാലത്ത് കുടുംബശ്രീ അംഗങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. ജില്ലാതലത്തിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയ മികവിന് പഞ്ചായത്ത് കുടുംബശ്രീക്കുള്ള അംഗീകാരം CDS ചെയർപേഴ്സൺ ലത ഗോപാലൻ മന്ത്രി കെ രാജനിൽ നിന്ന് ഏറ്റുവാങ്ങി. ദുരിതത്തിലും ആശ്വാസം പകരാനെത്തിയ മന്ത്രിയെ കണ്ട സന്തോഷത്തിലായിരുന്നു റോസമ്മ. പുത്തൂർ തമ്പുരാട്ടി മൂലയിലെ വീട്ടിൽ താമസിക്കുന്ന പാനംപറമ്പിൽ റോസമ്മയുടെ അരികിലേക്ക് അപ്രതീക്ഷിതമായാണ് മന്ത്രി കെ രാജനെത്തിയത്. ചുഴലിക്കാറ്റിൽ വീട് ഭാഗികമായി തകർന്ന സങ്കടത്തിലിരിക്കുമ്പോഴാണ് ആശ്വാസവാക്കുകളും കൈത്താങ്ങുമായി മന്ത്രിയുടെ വരവ്. റോസമ്മയുടെ പ്രശ്നങ്ങൾ മന്ത്രി ചോദിച്ചറിഞ്ഞു. സ്വന്തം കിടപ്പാടത്തിന് പട്ടയം ലഭിക്കാത്ത വിവരം അവർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വില്ലേജ് ഓഫീസറോട് പട്ടയം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. കിടപ്പ് രോഗിയായ മാക്കൂട്ടത്തിൽ വീട്ടിൽ ജാനകിയമ്മയ്ക്കും മന്ത്രിയുടെ സന്ദർശനം ആശ്വാസമായി. ചുഴലിക്കാറ്റിനെ തുടർന്ന് ജാനകിയമ്മയുടെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നിരുന്നു. പ്രശ്നങ്ങൾ നേരിൽ കണ്ട മന്ത്രി അടിയന്തര നടപടിയെടുക്കുമെന്ന് ജാനകിയമ്മയ്ക്ക് ഉറപ്പു നൽകിയാണ് മടങ്ങിയത്. കൂടാതെ മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ നിധിയിൽ നിന്ന് സഹായം ലഭിക്കുന്നതിനായി വേണ്ട നടപടികൾ സ്വീകരിക്കാനും ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പുത്തൂർ പഞ്ചായത്തിൽ മിന്നൽ ചുഴലിക്കാറ്റ് നാശം വിതച്ച കൃഷിസ്ഥലങ്ങൾ, വീടുകൾ എന്നിവ മന്ത്രി സന്ദർശിച്ചു. പ്രദേശവാസികളുമായി സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട മന്ത്രി ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാമെന്ന് ഉറപ്പ് നൽകിയാണ് മടങ്ങിയത്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. വരന്തിരപ്പള്ളി ഇലക്ട്രിക്കൽ സെഷൻ പരിധിയിലെ വളഞ്ഞൂപ്പാടം, മണ്ണംപേട്ട, കരുവാപ്പടി, വട്ടനാത്ര, പച്ചളിപ്പുറം എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. കേരള കോൺഗ്രസ് എം സംസ്കാരവേദി +2 വിദ്യാർത്ഥികൾക്കായി മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം ആസ്പദമാക്കി സംസ്ഥാനതല ക്വിസ് മത്സരം നടത്തുന്നു. വിജയികൾക്ക് യഥാക്രമം 10,000, 5,000, 3,000 രൂപ വീതം ക്യാഷ് അവാർഡും മെമെന്റോയും നൽകുമെന്ന് പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് പേരേൽ അറിയിച്ചു. നിയോജക മണ്ഡലം, ജില്ലാ, സംസ്ഥാനം എന്നിങ്ങനെ 3 തലങ്ങളിലായാണ് മത്സരം. തൃശൂർ ജില്ലയിൽ നിന്നും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 14 ദിവസത്തിനകം കൺവീനർ ജോസ് മാത്യുവുമായി ബന്ധപ്പെടണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9020205219817. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, മെയിൻ റോഡ്, ഒല്ലൂർ.
സ്വർണം ഗ്രാമിന് 4400 രൂപ, പവന് 35200 രൂപ. അക്കര ഗോൾഡ് സൂപ്പർ മാർക്കറ്റ് 916 സ്വർണാഭരണ നിർമ്മാണശാല മെയിൻ റോഡ് ഒല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു കിച്ചണിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. തേലപ്പിള്ളി വെസൽസ് ആൻഡ് ഗിഫ്റ്റ് സെന്റർ, എ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് സെന്റർ, തോമസ് ആൻഡ് സൺസ് ബിൽഡിംഗ്, ബസാർ റോഡ്, പുതുക്കാട്. സംസ്ഥാനത്ത് 15058 പേർക്ക് കൂടി കോവിഡ്. തൃശൂർ ജില്ലയിൽ തിങ്കളാഴ്ച 2158 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 2790 പേർ രോഗമുക്തരായി. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 4 ബാങ്ക് മുൻ ഭരണസമിതി അംഗങ്ങളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. മദ്യപിച്ച വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി പുതുക്കാട് പോലീസ് നടത്തുന്ന ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന ആക്ഷേപം. കൈയുറയും ഫേസ് ഷീൽഡും ഉപയോഗിക്കാതെയാണ് പോലീസിന്റെ പരിശോധന. ദേശീയപാത ആമ്പല്ലൂരിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ 1.5 വയസ്സുള്ള കുട്ടിയുൾപ്പെടെ 3 പേർക്ക് പരിക്ക്. പുതുക്കാട് ദേശീയപാതയോരത്ത് പൊന്തക്കാട് വളർന്നതോടെ കാൽനട യാത്രികരും സൈക്കിൾ യാത്രികരും സഞ്ചരിക്കുന്നത് ജീവൻ പണയപ്പെടുത്തി. തിരക്കേറിയ പുതുക്കാട് ജംഗ്ഷനു സമീപമാണ് ദേശീയപാതയിലേക്കും പൊന്തക്കാട് വളർന്നത്. ഓൺലൈൻ പഠനത്തിന് സൌകര്യമില്ലാതെ ബുദ്ധിമുട്ടിയ 2 വിദ്യാർത്ഥികൾക്ക് ടി എൻ പ്രതാപൻ എം പിയുടെ എം പീസ് എജ്യൂക്കെയർ പദ്ധതിയുടെ ഭാഗമായി സ്മാർട്ട് ഫോണുകൾ നൽകി. അളഗപ്പമിൽ തുറന്ന് പ്രവർത്തിപ്പിക്കുക, പട്ടിണിയിലായ തൊഴിലാളികൾക്ക് ധനസഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിബിഐ എരിപ്പോട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എൻസിടിവി വാർത്താ ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 11 എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.